നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പാകിസ്ഥാനികളും ഒമാനികളും കടന്നുകൂടി പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എങ്ങനെ ഇത് സംഭവിച്ചു എന്താണ് ഇതിന് പിന്നിൽ എന്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അതിപ്രധാനമായ പരിപാടിയിൽ ഇവർ എങ്ങനെ നുഴഞ്ഞു കയറി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പിണറായിയുടെ ലണ്ടൻ പരിപാടിയിൽ പാകിസ്ഥാനികൾ എങ്ങനെ കടന്നുകൂടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സമർപ്പിക്കുന്നതാണ് ലോക കേരള സഭ യൂറോപ്പ് യു കെ റീജിയണൽ കോൺഫറൻസിൽ പാകിസ്ഥാൻ പ്രതിനിധികൾ ഒമാൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തതിനെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് യൂറോപ്യൻ മേഖലയിൽ നിന്നോ നിന്നുള്ള ലോക കേരള സഭയിലെ അംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ മികവ് പുലർത്തിയ മലയാളികൾ അതുപോലെ വിദ്യാർത്ഥി പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പന്ത്രണ്ട് അതിഥികളാണ് ഇതിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഈ മീറ്റിംഗിൽ ഏതാണ്ട് നൂറ്റി അറുപത് പേർ പങ്കെടുത്തു ഇത് ലണ്ടൻ സെന്റ് ജെയിംസ് കോട്ട് എന്ന ഹോട്ടലിലാണ് ഈ പരിപാടി നടന്നത് മുഖ്യ സംഘാടകനായി പ്രവർത്തിച്ച ആഷിഖ് മുഹമ്മദ് നാസർ എന്ന വ്യക്തി ഇയാളുടെ ക്ഷണം സ്വീകരിച്ചാണ് ഈ ഒമാനികളും പാകിസ്ഥാനികളുമൊക്കെ ഈ പരിപാടിക്ക് എത്തി മുദ്രാവാക്യം വിളിച്ചത് എന്നും അറിയുന്നു അപ്പോൾ ഈ ആഷിഖ് മുഹമ്മദ് നാസർ ആരാണ് ഇയാൾ ഒരു ചെറുപ്പക്കാരനാണ് ഇയാൾ ഈ ലോക കേരള സഭയുടെ എന്തോ ഒരു സംഘാടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളാണ് ഇയാൾ താമസിക്കുന്നത് ബർമിംഗ് എന്ന സ്ഥലത്താണ് ബർമിങ്ഹാമിലാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികൾ ഇന്ത്യാ വിരുദ്ധ പ്രചരണം നടത്തുന്ന പാകിസ്ഥാനികൾ കൂട്ടം കൂട്ടമായി തിങ്ങിപ്പാർത്തുന്നത് അപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഒരു പിന്തുണ ഈ ആഷിഖ് മുഹമ്മദ് നാസർ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടോ ഇയാൾ പാകിസ്ഥാൻ ഏജൻ്റ് ആണോ ഇയാൾക്ക് പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ നിലപാടുകളുമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുകളുമായി എന്താണ് ബന്ധം ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത് ഇയാളെ ഈ ലോക കേരള സഭ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകനായി ആരാണ് നിയമിച്ചത് എങ്ങനെയാണ് ഇയാൾ ഇവിടെ എത്തിപ്പെട്ടത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇയാൾ ആളെ കൂട്ടിയത് എന്തിനാണ് ഇയാൾ ആളെ കൂട്ടി എന്ത് ഉദ്ദേശമായിരുന്നു ഇയാൾ നടപ്പിലാക്കാൻ തുടങ്ങിയിരുന്നത് അന്യരാജ്യത്ത് ഇയാൾ കേരളത്തിൽ കേരളത്തിലുള്ള വ്യക്തിയാണ് കൊല്ലം ജില്ലയിലാണ് ഇയാൾ ഉള്ളത് എന്നറിയുന്നു ഇയാളുടെ സ്വദേശം കൊല്ലം ജില്ലയാണ് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇയാൾ ഇത് പഠിച്ചതെന്ന് അറിയുന്നു പക്ഷേ ഇയാൾ വർഷങ്ങളായി സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് കേൾക്കുന്നത് അടുത്ത കാലത്താണ് ഇയാൾ ലണ്ടനിലെ ബെർമിംഗ്ഹാമിൽ എത്തിയത് അപ്പോൾ അവിടുത്തെ പാകിസ്ഥാൻ ആളുകളുമായി പാകിസ്ഥാൻ നിവാസികളുമായുള്ള ഇയാളുടെ ഒരു ആത്മബന്ധം അവിടെ ഇന്ത്യാ വിരുദ്ധ പ്രചരിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ കേരളത്തിലെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യയുടെ സമ്മേളനമാണല്ലോ അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ കടന്നുകൂടി ആ സമ്മേളനം അലങ്കോലമാക്കാനും അതിൽ പാകിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മതതീവ്രത കലർന്ന രീതിയിൽ ആ സമ്മേളനത്തെ മാറ്റാനും ഈ ആഷിഖ് മുഹമ്മദ് നാസർ എന്ന വ്യക്തി ശ്രമിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇയാളുമായി ബന്ധപ്പെട്ടും ഇയാളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടും ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ ലണ്ടൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വിശദമായ അന്വേഷണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവരും